ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കലൂടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ആൽഫ ടിവിയുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ആത്മീയമായ പ്രയോജനവും അനുഗ്രഹവും ലഭിക്കുകയും ചെയ്തു എന്ന് അറിയിക്കുകയും ചെയ്ത അനേക സഹോദരി സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവവചനത്തിലെ പല വിഷയങ്ങളും വിശുദ്ധ ബൈബിളിലെ പല പുസ്തകങ്ങളും ഇതിനോടകം നമുക്ക് പഠനവിധേയമാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് ഏതാനും ചില എപ്പിസോഡുകളിലായിട്ട് തിരുവഴുത്തിലെ സഭ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഒരു പഠനം നടത്തുവാനുമാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന പല ചിന്തകളുണ്ട്. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ക്രൈസ്തവ സഭകൾ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കത്തോലിക്ക സഭയെന്നോ യാക്കോബായ സഭയെന്നോ മർത്തോമ സഭയെന്നോ സി എസ് ഐ സഭയെന്നോ പെന്തക്കോസ്ത് സഭയെന്നോ ബ്രദറൻ സഭയെന്നോ ഇനിയും ധാരാളം പേരുകളിൽ അറിയപ്പെടുന്ന സഭകളുണ്ട്. ഈ സഭകളെയൊക്കെ നാം വിശദമായ ഒരു പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ ഉപദേശപരമായ പല വ്യത്യാസങ്ങളും ഈ സഭാവിഭാഗങ്ങളിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓരോ സഭാവിഭാഗത്തിലും ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവരോട് ചോദിച്ചാൽ ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയാണ് ശരിയായ സഭ എന്നാണ് പറയാനുള്ള സാധ്യത. എന്നാൽ നാം ഏതാണ് തിരുവഴുത്ത് വെളിപ്പെടുത്തുന്ന ശരിയായ സഭ എന്നുള്ളതാണ് തുടർന്നുള്ള ചില ക്ലാസുകളിലൂടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരുവഴുത്തിലെ സഭ എന്നാണ് ഈ പഠനത്തിന് ഒരു തലക്കെട്ടായിട്ട് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ശരിയായ സഭ ഏതാണെന്നും അത് ഏത് നിലയിലാണ് ഈ ഭൂമിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ആ സഭ പാലിച്ചു പോകേണ്ടുന്നതായ ഉപദേശ വിഷയങ്ങൾ എന്താണ് എന്നുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവഴുത്തിലൂടെയാണ്, അഥവാ വിശുദ്ധ ബൈബിളിലൂടെയാണ്. അതുകൊണ്ട് ബൈബിൾ വെളിപ്പെടുത്തുന്ന സഭ ഏത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ഇതാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. സഭ എന്ന ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം ഒരു കൂട്ടം എന്നുള്ളതാണ്, അഥവാ കൂടിവരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനുഷ്യർ കൂടി വരുന്ന ഏത് കൂട്ടത്തിനും നമുക്ക് സഭ എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നാമൊക്കെ തിരഞ്ഞെടുത്തു വിടുന്ന പ്രതിനിധികൾ ലോക്സഭയിലുണ്ട്, നിയമസഭയിലുണ്ട്. ആ നിലയിൽ ലോക്സഭ, നിയമസഭ, രാജ്യസഭ, ഗ്രാമസഭ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കൂട്ടം അഥവാ കൂടിവരവ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെയൊക്കെ സഭ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വിശുദ്ധ ബൈബിളിലും ഇങ്ങനെ ആളുകൾ കൂടി വരുന്ന കൂട്ടത്തെക്കുറിച്ച് പറയുവാൻ സഭ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ബൈബിളിലെ പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വിഷയത്തെ നാം പ്രധാനമായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സഭയെ പുതിയ നിയമസഭ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പഴയ നിയമത്തിലും ഈ വാക്ക് ചുരുക്കം ചില വേദഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിലൊന്ന് ആവർത്തന പുസ്തകം 31 അധ്യായത്തിൻ്റെ 30 വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ മോശ ഇസ്രായേലിൻ്റെ സർവസഭയെയും ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൽപ്പിച്ചു. ഇസ്രായേലിൻ്റെ സർവസഭയെയും എന്നൊരു പദം, സഭ എന്ന വാക്ക് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. മറ്റൊന്ന് യോശുവയുടെ പുസ്തകത്തിലുണ്ട്, അതിൻ്റെ 8 35 വാക്യം. മോശ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ യോശുവ മോശ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. അവിടെയും
സഭ എന്നുള്ള പദം നമുക്ക് കാണാൻ കഴിയുന്നു. ഇസ്രായേൽ സഭ എന്ന അങ്ങനെ പഴയ നിയമത്തിലും യഹൂദന്മാരായ ആളുകൾ കൂടി വന്ന കൂട്ടത്തെക്കുറിച്ചും മനുഷ്യർ കൂടി വരുന്ന കൂട്ടത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സഭ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും കൂടി വരുന്ന ഒരു കൂട്ടം എന്ന അർത്ഥത്തിൽ സഭയെ വിശേഷിപ്പിച്ചുകൊണ്ട് അല്ല നാം തുടർന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പഠനം പുതിയ നിയമസഭ അഥവാ ദൈവസഭ അത് ഏതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലാണല്ലോ ഞാൻ ഓർപ്പിച്ചു ഈ പദം അനേക പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ബൈബിളിലെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നാൽ ഏകദേശം 114 പ്രാവശ്യം ഈ വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. സഭ എന്നുള്ള ആ പദം 114 പ്രാവശ്യം ആ വാക്ക് ബൈബിളിലെ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിൽ 109 പ്രാവശ്യവും പുതിയ നിയമസഭയെക്കുറിച്ച് പറയുവാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 114 പ്രാവശ്യമുള്ളതിൽ 109 പ്രാവശ്യവും ദൈവസഭയെക്കുറിച്ച് അഥവാ പുതിയ നിയമസഭയെക്കുറിച്ച് പറയുവാനാണ് ആ വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് വളരെ ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രം അഥവാ 5 വേദഭാഗങ്ങളിൽ മാത്രം മറ്റ് ആശയത്തിലും സഭ എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് 1-2 ദൃഷ്ടാന്തങ്ങൾ മാത്രം അതിനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19 അധ്യായത്തിൻ്റെ 39 വാക്യം, വേറെ കാര്യം ചൊല്ലിയാകുന്നു വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ധർമ്മസഭ എന്ന ഒരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുക. അത് യഹൂദന്മാരുടെ ഇടയിൽ ഓരോ പ്രദേശങ്ങളിലെ പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ തീർക്കുവാനുള്ള ഒരു കൗൺസിലാണ്. ആ കൗൺസിലിനെയാണ് ഇവിടെ ധർമ്മസഭ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ 7-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിലും സഭ എന്നുള്ള ഈ വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതോടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. മരുഭൂമിയിലെ സഭ, ഇത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വന്ന ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഞാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമായി ചുരുക്കം ചില വേദഭാഗങ്ങൾ മാത്രം ദൃഷ്ടാന്തമായി പ്രാരംഭത്തിലൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്നേയുള്ളൂ. മനുഷ്യർ കൂടി വരുന്ന കൂട്ടത്തെക്കുറിച്ച് പറയുവാൻ ഈ വാക്ക് വേദപുസ്തകത്തിലും ഉപയോഗിച്ചിരിക്കുന്നു. അത് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തെക്കുറിച്ച് പറയുവാനും ഇസ്രായേൽ മക്കളല്ലാത്ത ആളുകൾ കൂടി വന്ന കൂട്ടത്തെക്കുറിച്ച് പറയുവാനും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായി 1-2 ദൃഷ്ടാന്തങ്ങൾ സൂചിപ്പിച്ചു എന്നു മാത്രം. നമ്മൾ ഈ വാക്കിൻ്റെ മൂലഭാഷയിലെ പദം, വേദപുസ്തകത്തിലെ പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. വിശുദ്ധ ബൈബിൾ പ്രധാനമായും 2 ഭാഷയിലാണ് എഴുതപ്പെട്ടത്. പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലും. എന്നാൽ ഇടയ്ക്ക് ചില ഭാഗങ്ങൾ അരാമ്യ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. പ്രധാനമായിട്ട് എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയുമാണ്. ഇതിൽ പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ സഭ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എക്ലീസിയ എന്ന ഒരു വാക്കാണ്. എക്ലീസിയ ആ വാക്ക് അടിസ്ഥാനമാക്കിയാണ് സഭയെക്കുറിച്ചുള്ള പഠനത്തിന് സഭാ തത്വശാസ്ത്രം എന്നതിന് എക്ലീഷിയോളജി എന്ന് സാധാരണ വിശേഷിപ്പിക്കാറുള്ളത്. ദൈവശാസ്ത്ര പഠനത്തിലെ ഒരു വിഭാഗമാണ് സഭാ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ചർച്ച് അഥവാ എക്ലീഷിയോളജി. സഭ എന്നതിൻ്റെ മൂല ഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എക്ലീഷിയ, ആ വാക്കിൻ്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം എന്നാണ്. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അതോട് ചേർത്ത് ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം, കർത്താവ് തനിക്കു വേണ്ടി
വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ മുമ്പോട്ടുള്ള ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇത് കർത്താവിൻ്റെ വകയാണെന്നും കർത്താവിന് വേണ്ടി കർത്താവ് വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നതാണ് എന്നും വിശദമായിട്ട് നാം ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരാശയം കൂടെ ചേർത്ത് ഈ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാം. കർത്താവിൻ്റെ വക എന്ന് അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വാക്കുണ്ട്, കുറിയാക്കോൺ എന്നാണ് ആ ഗ്രീക്ക് പദം. ആ പദത്തിൽ നിന്നുള്ള ആശയം കൂടെ ചേർത്താണ് നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയുന്നത്. പുതിയ നിയമസഭ എന്ന് പറയുന്നത് കർത്താവ് തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടമാണ്. പുതിയ നിയമത്തിലാണ് ഈ സഭയെക്കുറിച്ച് കൂടുതലും പറഞ്ഞിട്ടുള്ളത് എന്ന് നാം കാണുകയുണ്ടായി. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്റ്റ് നാള് എന്ന ഒരു പ്രത്യേക ദിവസത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ്. അന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ദൈവസഭ ഭൂമിയിൽ ഉടലെടുത്തു എന്നുള്ളതാണ്. ആ സഭയിൽ രക്ഷിക്കപ്പെടുന്നവരാണ് പ്രവേശിക്കുന്നത് എന്ന് 2-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ വാചകം വ്യക്തമാക്കുകയാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2:47 നിന്ന് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അത് ലോകമെങ്ങുമുള്ള രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരെയും കർത്താവ് തൻ്റെ സഭയിലേക്ക് ഇന്നും ചേർത്തുകൊണ്ടിരിക്കുന്നു. അത് ദൈവസഭയുടെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തെ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവസഭയുടെ സകല അംഗങ്ങളും ഉൾക്കൊള്ളുന്ന സാർവത്രിക സഭ. സാർവത്രിക സഭ എന്ന് പറഞ്ഞാൽ ഭൂലോകമെങ്ങുമുള്ള ഏത് കാലത്തെയും സഭാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന ആ ഗണത്തെയാണ് സാർവത്രിക സഭ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്നത്. സാർവത്രിക സഭ എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ ചരിത്ര സംഭവത്തിൽ കാണുന്നത് പോലെ അന്ന് ആരംഭം കുറിക്കുകയും ഇനിയും സഭ ഇവിടെ നിന്ന് കർത്താവിൻ്റെ അരികിലേക്ക് മാറ്റപ്പെടുന്ന ആ സമയം വരെ ആ അനുഭവത്തെ, ആ സംഭവത്തെ റാപ്ചർ അഥവാ ഉൽപ്രാവണം എന്ന പദം കൊണ്ടാണ് വേദ പഠന ഭാഷയിൽ വിശേഷിപ്പിക്കുന്നത്. ആ സംഭവം നടക്കുന്നതുവരെ, അതിനി നടക്കാൻ പോകുന്നതേയുള്ളൂ, ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് അതെത്രയും വേഗം നടക്കും എന്നുള്ളതാണ്. ദൈവജനം, ദൈവസഭയുടെ അംഗങ്ങൾ ഓരോരുത്തരും പ്രത്യാശയോടെ കാത്തിരിക്കുന്നതും വരുവാൻ പോകുന്ന ആ അനുഗ്രഹീതമായ സംഭവത്തെയാണ്. അപ്പോൾ ദൈവസഭ തുടക്കം കുറിച്ച ആ സമയം മുതൽ, പെന്തക്കോസ്ത് നാൾ മുതൽ ഉൽപ്രാവണം വരെയുള്ള സകല രക്ഷിക്കപ്പെട്ട ആളുകളും ചേരുന്ന ആ ഗണത്തെയാണ് സഭയുടെ സാർവത്രിക വശമായി വിശേഷിപ്പിക്കുന്നത്. സാർവത്രിക സഭ എന്ന് അതിനെ പറയാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചർച്ച് എന്നോ കാതലിക് ചർച്ച് എന്നോ. എന്ന് പറഞ്ഞാൽ സാർവ ലൗകികം എന്ന അർത്ഥത്തിൽ കാതോലികമായ എന്ന ആ ആശയത്തിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ആ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ മാത്രം ഉൾപ്പെടുന്നവരല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവസഭ തുടങ്ങിയ അന്നു മുതലുള്ള സകലരും എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ രക്ഷിക്കപ്പെട്ട് സഭയുടെ ഭാഗമായിരുന്ന ഇപ്പോൾ മരിച്ച് മാറ്റപ്പെട്ടവരായ ആളുകളും ഇന്ന് ജീവിച്ചിരിക്കുന്നവരായ രക്ഷിക്കപ്പെട്ട സകല ആളുകളും ഇനിയും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇനിയും രക്ഷിക്കപ്പെടുവാൻ പോകുന്നവരുമായ എല്ലാവരും ചേരുന്നതാണ് ഈ സാർവത്രിക സഭ എന്ന് പറയുന്നത്. അപ്പോൾ സാർവത്രിക സഭയുടെ ഒരു പ്രത്യേകത
അതിനകത്ത് എല്ലാ അംഗങ്ങളും ഈ ഭൂമിയിൽ ഒന്നിച്ച് കൂടുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം സാർവത്രിക സഭയുടെ പെന്തക്കോസ് നാളിൽ വിശ്വസിച്ച വിശ്വാസികൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വാസികൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരുപക്ഷെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇനിയും വരുവാൻ പോകുന്ന വിശ്വാസികൾ അവരെ ഇന്ന് വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഒന്നിച്ച് കൂട്ടുവാൻ കഴിയുന്നില്ല. അപ്പം ആ നിലയിൽ നമ്മൾ നോക്കിയാൽ സാർവത്രിക സഭ അദൃശ്യമാണ്. അതിൽ എല്ലാവരും തമ്മിൽ ഒന്നിച്ച് ഈ ഭൂമിയിൽ വെച്ച് കൂടുവാൻ കഴിയുന്നില്ല. എന്നാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുപോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സംഭവം അധികം താമസിയാതെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുവാൻ പോകയാ. അങ്ങനെ കർത്താവിൻ്റെ വരവ് നടക്കുമ്പോൾ മരിച്ചുപോയ സകല വിശുദ്ധന്മാരും ഉയർപ്പിക്കപ്പെടുകയും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്ത് അവർ ഒന്നിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ നാം ഒരുമിച്ച് കർത്താവിനോട് കൂടെ ഒരുമിക്കുന്ന ഒരു സമയം ഉണ്ട് എന്നുള്ളത് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഉൽപ്രാവണം നടക്കുന്നിടം വരെ ഈ ഭൂമിയിൽ അങ്ങനെയൊരു സമ്മേളനം സാധ്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണല്ലോ. ഇവിടെ സാർവത്രിക സഭയെ നാം കാണുന്നു. എന്നാൽ ഈ സാർവത്രിക സഭയുടെ മറ്റൊരു വശമുണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, പ്രാദേശിക സഭകൾ അഥവാ സ്ഥലം സഭകൾ. ധാരാളം ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. പുതിയ നിയമത്തിൽ പൗലോസ് എഴുതിയ അനേക ലേഖനങ്ങളുണ്ട്. കൊരിന്തിലെ സഭയ്ക്ക്, എഫസോസിലെ സഭയ്ക്ക്, കൊലോസിയയിലെ സഭയ്ക്ക്, ഫിലിപ്പിയയിലെ സഭയ്ക്ക്, ഗലാത്തിയയിലെ സഭയ്ക്ക്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ 7 പ്രാദേശിക സഭകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അക്കാലത്തുണ്ടായിരുന്ന വേറെയും ചില പ്രാദേശിക സഭകളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ത്യോക്യ സഭ ഉൾപ്പെടെ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലുമുള്ള ചെറിയ ചെറിയ കൂട്ടങ്ങൾ, ഓരോ സ്ഥലത്തുമുള്ള രക്ഷിക്കപ്പെട്ട ആളുകൾ ഒന്നിച്ചു കൂടുന്ന കൂട്ടങ്ങൾ, ആ കൂട്ടങ്ങളെ നമുക്ക് പ്രാദേശിക സഭകൾ എന്ന് പറയാം. ലോക്കൽ ചർച്ച് എന്ന് അതിനെ നമുക്ക് പറയാം. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ നിലയിലുള്ള അനേക കൂട്ടങ്ങളുണ്ട്, അനേക പ്രാദേശിക സഭകളുണ്ട്. നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ ഓരോ പ്രദേശങ്ങളിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവജനത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് കൂടുന്ന ആളുകൾ കൂടി വരുന്ന കൂട്ടങ്ങളെ നമുക്ക് ആ സ്ഥലത്തുള്ള ഒരു പ്രാദേശിക സഭ എന്ന് വിശേഷിപ്പിക്കാം. ഈ പ്രാദേശിക സഭ നമുക്കിവിടെ ഒന്നിച്ച് കൂടുവാൻ കഴിയുന്നതാണ്, അത് ദൃശ്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രാദേശിക സഭയെ നമുക്കിങ്ങനെ പറയാം, സാർവത്രിക സഭയുടെ ഒരു ചെറിയ പതിപ്പാണ്, ദൃശ്യമായ ഒരു രൂപമാണ്. വിസിബിൾ ആൻഡ് എ മിനിയേച്ചർ ഫോം ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച്, ദാറ്റ് ഈസ് ദ ലോക്കൽ ചർച്ച്. സാർവത്രിക സഭയുടെ ഒരു ചെറിയ പതിപ്പ്. ഈ ചെറിയ ചെറിയ പതിപ്പുകൾ എല്ലാം കൂടെ ചേരുന്നതാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൽ ഈ രണ്ട് നിലകളിലാണ് നമുക്ക് ദൈവസഭയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ദൈവസഭയ്ക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പേരുകൾ എന്തൊക്കെയാണ്? നമ്മളിന്ന് പല പേരുകളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാവിഭാഗങ്ങൾ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ധാരാളം പേരുകളിൽ അറിയപ്പെടുന്ന ക്രിസ്തീയ സഭാവിഭാഗങ്ങൾ തന്നെയുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പേരുകൾ കൊടുത്തിട്ടുണ്ടോ? തിരുവെഴുത്ത് ദൈവസഭയെ വിശേഷിപ്പിക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണ്? 2-3 പേരുകൾ നമുക്ക് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. ആ പേരുകളൊക്കെ തന്നെ സാർവത്രിക സഭയ്ക്കും
പ്രാദേശിക സഭയ്ക്കും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സാർവത്രിക സഭയെയും പ്രാദേശിക സഭയെയും വിശേഷിപ്പിക്കുവാൻ ആ പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ദൈവസഭ എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവേൻ. ലോകത്തിലെ സകല മനുഷ്യരെയും ഒരു 3 വിഭാഗമായി ഇവിടെ തിരിച്ചിരിക്കുകയാണ്. ഒന്ന് യഹൂദന്മാർ, മറ്റൊന്ന് യഹൂദന്മാരല്ലാത്ത സകല ആളുകളെയും, യവനന്മാർ അഥവാ ജാതികൾ, ജ്യൂസ് ആൻഡ് ദ ജെൻറ്റൈൽസ്. അതങ്ങനെ വിഭജിക്കാൻ കാരണം വേദപുസ്തകത്തിലെ പഠനത്തിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വന്തം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇസ്രായേൽ ജാതി. അതല്ലാത്ത ബാക്കി എല്ലാവരെയും ആ അർത്ഥത്തിൽ യവനന്മാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ 2 കൂട്ടമായി മനുഷ്യവർഗത്തെ ഒരു വിഭജനം നടത്തിയിരിക്കുക. എന്നാൽ ഇവിടെ കൊരിന്തലേഖനത്തിൽ നാം വായിച്ചെടുത്ത് അതോട് ചേർത്ത് വേറൊരു കൂട്ടത്തെക്കുറിച്ച് പറയുന്നു. അതേതാണ് ആ കൂട്ടം? ദൈവസഭ എന്ന ഒരു കൂട്ടം. യഹൂദന്മാരും യവനന്മാരും, മറ്റൊന്ന് ദൈവസഭ. അഥവാ യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വേർവിട്ട് വന്ന ആളുകളുടെ കൂട്ടം, അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പേര് ദൈവസഭ എന്നുള്ളതാണ്. ഇതേ ലേഖനത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ തന്നെ 11-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ എന്ന് നാം അവിടെ വായിക്കുന്നു. ദൈവസഭകൾ, ദൈവസഭ എന്ന് ഏകവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാർവത്രിക സഭയെ സൂചിപ്പിക്കുന്നു എങ്കിൽ ദൈവസഭകൾ എന്ന് ഇവിടെ ബഹുവചന പ്രയോഗത്തിലൂടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒന്നിലധികം പ്രാദേശിക സഭകളെയാണ്. ഞാൻ ഓർപ്പിച്ചത് ദൈവസഭ എന്ന ആ പേര് സാർവത്രിക സഭയ്ക്കും പ്രാദേശിക സഭയ്ക്കും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കുകയായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ അതിൻ്റെ 1-ാം വാക്യത്തിൻ്റെയും അവസാന ഭാഗത്ത് ഈ ലേഖനം പൗലോസ് എഴുതുന്നത് ആർക്ക് എന്ന് പറയുമ്പോൾ കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അവിടെയും കൊരിന്തിലെ സഭയെ ദൈവസഭ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഈ സഭയെക്കുറിച്ചുള്ള ഒരു സൂചന നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നൽകിയിട്ടുണ്ട്. യോഹന്നാൻ 10:16, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു, അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. കർത്താവ് അവിടെ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, ഈ തൊഴുത്തിലുള്ള ആടുകൾ വേറെ ആടുകൾ. ഈ തൊഴുത്ത് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ കൂട്ടത്തെയാണ്. വേറെ ആടുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ജാതികളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അടുത്തു പറയുകയാണ്, ഇത് രണ്ടും മാറി, അല്ലെ, രണ്ടിൽ നിന്നും വേർപെട്ടു വരുന്ന ആളുകൾ കൂടിച്ചേരുന്ന മറ്റൊരാട്ടിൻകൂട്ടം. ആ ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് പറയുന്നത് ഒരാട്ടിൻകൂട്ടം, അത് ദൈവസഭയെ സൂചിപ്പിക്കുന്നു. ആ ഒരു ആട്ടിൻകൂട്ടത്തിന് ഒരു ഇടയനും. അപ്പോൾ അവിടെയും ദൈവസഭയെക്കുറിച്ചുള്ള ഒരു സൂചനയുണ്ട്. നമ്മുടെ ഇപ്പം പറയുന്നത് സഭയ്ക്ക് ദൈവസഭ എന്നൊരു പേര് തിരുവെഴുത്തിൽ കാണാം. മറ്റൊന്ന് ക്രിസ്തുസഭ എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പത്രോസിനോട് സഭ പണിയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് പറയുകയാണ് എൻ്റെ സഭ എന്ന്. അപ്പോൾ അവിടെ
ആ സഭ ആരുടേത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവ് തന്നെ സഭയിലേക്ക് ആളിനെ ചേർക്കുന്നു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 2:47 നമുക്ക് കാണാനായിട്ട് കഴിയും. റോമാലേഖനം 16:16 വാക്യത്തിലും ഇതോട് ചേർത്ത് നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയും. റോമാലേഖനം 16:16 ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സഭകൾ, അപ്പോൾ നമുക്ക് മറ്റൊരു പേരൂടെ ഇവിടെ ലഭിക്കുന്നു, ക്രിസ്തുവിൻ്റെ സഭ, ക്രിസ്തു സഭ, ദൈവസഭ, ക്രിസ്തു സഭ. മൂന്നാമത് മറ്റൊരു പേര് കൊരിന്ത്യർക്കെഴുതിയ 1:34 കാണുവാനായിട്ട് കഴിയും. ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. വിശുദ്ധന്മാരുടെ സർവസഭകളിലും എന്ന പോലെ വിശുദ്ധന്മാരുടെ സഭ, ഇങ്ങനെ മൂന്ന് പേരുകളിലാണ് ഈ സഭയെ തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവസഭ, ക്രിസ്തുസഭ, വിശുദ്ധന്മാരുടെ സഭ. ആദ്യത്തേത് ഇത് ദൈവത്തിൻ്റേത് എന്നുള്ള ആശയം വരുന്നു. രണ്ടാമത്തേത് ഇത് സ്ഥാപിച്ചത്, ആളിനെ ചേർക്കുന്നത്, ഇത് വളർത്തുന്നത്, ഇനിയും സഭയെ ചേർപ്പാൻ വരുന്നത് ക്രിസ്തു എന്ന ആശയം നമുക്ക് ലഭിക്കുന്നു. ഇതിനകത്തുള്ള ആളുകളാര് എന്നുള്ളത് വിശുദ്ധന്മാരുടെ സഭ എന്ന പ്രയോഗത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ദൈവസഭയ്ക്ക് തിരുവെഴുത്തിൽ കാണുന്ന പേരുകൾ. സാർവത്രികവും പ്രാദേശികവുമായ സഭ, സഭ എന്ന വിഷയം സംബന്ധിച്ച് തുടർന്ന് നാം മറ്റനേക കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.